പാകിസ്ഥാൻ ഇനി ചൈനയുടെ ജൈവായുധ പരീക്ഷണശാല. ഇന്ത്യക്കും ഭീഷണി. ഇന്ത്യക്കും പാശ്ചാത്യ എതിരാളികൾക്കുമെതിരെ പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി പാകിസ്ഥാനും ചൈനയും 3 വർഷത്തെ രഹസ്യകരാറിൽ ഒപ്പുവച്ചതായി റിപ്പോർട്ട്. ജൈവായുധം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതും ഈ പദ്ധതിയുടെ ഭാഗമാണെന്ന് വാർത്താ ഏജൻസി ANI റിപ്പോർട്ട് ചെയ്തു. അത്യന്തം അപകടകാരിയായ ആന്ത്രാക്സ് ജൈവായുധം ഉൾപ്പെടെയുള്ളവയിൽ ഗവേഷണ പദ്ധതികളും ഇതിനോടനുബന്ധിച്ച് നടത്തുമെന്ന് ഓസ്ട്രേലിയൻ വാർത്താ വെബ്സൈറ്റായ ക്ലാസോണിനെ ഉദ്ധരിച്ച് ANI റിപ്പോർട്ട് ചെയ്യുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറസ് ബാങ്ക് എന്നാണ് ചൈന സ്വയം വിശേഷിപ്പിക്കുന്നത്. COVID-19 മഹാമാരിക്ക് കാരണമായ കൊറോണ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടതും ചൈനയിൽ നിന്നാണ്. വുഹാനിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് വൈറസ് പുറത്തുവന്നതെന്ന ആരോപണം US ഉയർത്തിയിരുന്നത്. ഇതേ ലാബിൽ തന്നെ പാക് കരാറിന്റെ ഭാഗമായുള്ള ജൈവായുധ ഗവേഷണവും നടക്കുമെന്നാണ് ക്ലാസോണിന്റെ റിപ്പോർട്ട്. പാകിസ്ഥാന്റെ പ്രതിരോധ ശാസ്ത്ര സാങ്കേതിക വിദ്യാ വിഭാഗവും വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയുമാണ് കരാറിൽ ഒപ്പുവച്ചിരിക്കുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ സാംക്രമിക രോഗങ്ങളെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഈ സഹകരണം കൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിലും നീക്കത്തിനു പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ചൈനയാണ് വഹിക്കുന്നത്. ചൈനയ്ക്ക് പുറത്ത് പാകിസ്ഥാനിൽ ഇത്തരം ജൈവയുദ്ധമുറകൾ പരീക്ഷിച്ചു നോക്കാനും ഈ ഇടപാടിലൂടെ ചൈനയ്ക്ക് അധികാരം ലഭിക്കുന്നു. എന്നാൽ ഇടപാടിന്റെ രഹസ്യാത്മകതയാണ് സംശയമുയർത്തുന്നത്. പാകിസ്ഥാനിൽ വിനാശകരമായ പത്തോജനുകളെക്കുറിച്ച് പഠിക്കുന്ന ഒരു രഹസ്യ കേന്ദ്രമുണ്ട്. നിരവധി ഗവേഷണങ്ങളാണ് അവിടെ നടക്കുന്നത്. ആന്ത്രാക്സ് പോലുള്ളവ ഇവിടെ പരീക്ഷണ വിധേയമാക്കുന്നുണ്ടെന്നാണ് വിവരം. ആന്ത്രാക്സിന് സമാനമായ ബാസില്ലസ് തുറിഞ്ചിയൻസിസ് അഥവാ BT എന്നതിനെ കൃത്യമായി വേർതിരിച്ചെടുക്കാനായെന്നും ഇതിന്റെ സോയിൽ സാമ്പിൾ ടെസ്റ്റുകൾ വിജയകരമായി പൂർത്തിയാക്കിയെന്നുമാണ് ക്ലാസോൺ റിപ്പോർട്ട് ചെയ്യുന്നത്. BT ജൈവായുധമായി കണക്കാക്കിയിരിക്കുന്ന ആന്ത്രാക്സും തമ്മിൽ അഭേദ്യമായ സാമ്യമുണ്ട്. ബാക്ടീരിയകളെ കൈകാര്യം ചെയ്യാനുള്ള പാകിസ്ഥാന്റെ അറിവ് വെച്ച് ഇവയെ ജൈവായുധമാക്കി മാറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വിഷയം അടുത്തറിയാവുന്ന ചിലരെ ഉദ്ധരിച്ച് ക്ലാസോൺ പറയുന്നു, BT റീഏജൻസിനെ പാകിസ്ഥാന് നൽകിയത് വുഹാനിലെ വൈറോളജി ലാബാണ്. മാത്രമല്ല പത്തോജനുകളെ എങ്ങനെയൊക്കെ ദുരുപയോഗിക്കാമെന്നും ബയോ ഇൻഫർമാറ്റിക്സും സംബന്ധിച്ച പരിശീലനം പാകിസ്ഥാനി ശാസ്ത്രജ്ഞർക്ക് വുഹാൻ ലാബ് നൽകുന്നുണ്ട്. ഇത് സ്വന്തമായി വൈറസ് ഡാറ്റാബേസ് വികസിപ്പിക്കാൻ പാകിസ്ഥാനെ സഹായിക്കാനാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള സഹകരണത്തെ സംശയദൃഷ്ടിയോടെ തന്നെ വേണം ഇന്ത്യയും കാണേണ്ടതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാനെ ചെല്ലും ചെലവും കൊടുത്ത് ഇന്ത്യക്കെതിരെ ഉപയോഗിക്കാവുന്ന നിലയിലാക്കുകയാണ് ചൈനയുടെ ലക്ഷ്യമെന്ന് നേരത്തെ പലപ്പോഴും വ്യക്തമായിട്ടുണ്ട്. അതിനാൽ തന്നെ ഇപ്പോഴത്തെ നീക്കം ഇന്ത്യക്ക് വെല്ലുവിളിയാണ്. മാത്രമല്ല ജൈവായുധങ്ങൾ ഉൾപ്പെടെയുള്ളവ സ്വന്തം ഭൂപ്രദേശത്തിന് വെളിയിൽ, അതായത് പാകിസ്ഥാനിൽ പരീക്ഷിക്കാനുള്ള അനുമതിയും ഈ കരാറിലൂടെ ചൈന നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വന്തം ജനതയെ പരീക്ഷണ പ്രത്യാഘാതങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനും സാധിക്കും. പതിയെ പാകിസ്ഥാനെ തങ്ങളുടെ വിനാശകരമായ ബയോകെമിക്കൽ ഗവേഷണ പരീക്ഷണ കേന്ദ്രമാക്കുകയും അതുവഴി സ്വന്തം ഭൂപ്രദേശത്തെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തുകയുമാണ് ചൈന ലക്ഷ്യമിടുന്നതെന്നാണ് റിപ്പോർട്ട്. എബോള വൈറസിന് സമാനമായ ക്രിമിയൻ കോംഗോ ഹെമറേജിക് ഫീവർ വൈറസിനുമേൽ ഇരു രാജ്യങ്ങളുടെയും ഗവേഷണങ്ങൾ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബയോസേഫ്റ്റി ലെവൽ രോഗങ്ങൾ കൈകാര്യം ചെയ്യാൻ ലൈസൻസ് പോലുമില്ലാത്ത ലബോറട്ടറികളിലാണ് CCHFV ഉൾപ്പെടെയുള്ളവയിൽ പരീക്ഷണങ്ങൾ നടത്തുന്നതെന്ന അത്യന്തം ഗൌരവകരമായ ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.